അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടത് സർക്കാരിനെതിരെ കച്ചവടക്കാർ നടത്തുന്ന ഒരു സമരത്തിൻ്റെ ആഹ്വാനമാണ്, സമരാഹ്വാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി സി എം പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. പക്ഷേ മറ്റൊരു രീതിയിൽ തുടങ്ങിയാൽ അതിനെ സാധാരണഗതിയിൽ നേരിടേണ്ട രീതിയിൽ നേരിടും. അത് മനസ്സിലാക്കി കളിച്ചാൽ മതി. കേട്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പിണറായി സാർ കോവിഡ് നിയന്ത്രണത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഒരു ഭരണാധികാരിയാകുമ്പോൾ ചില സമയത്ത് കർക്കശത്തോടുകൂടെ, ചില സമയത്ത് സൗമ്യമായൊക്കെ പ്രതികരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിലും ആ പ്രതികരണങ്ങൾ അവസരോചിതമാവണം. ഇവിടെ ബഹുമാനപ്പെട്ട സി എം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, ഈ കച്ചവടക്കാർ സമരം ചെയ്യുന്നത് കൊള്ള ലാഭത്തിനോ അമിത ലാഭത്തിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രിയപ്പെട്ട സാർ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ജീവിക്കണം, അവർക്ക് കുടുംബങ്ങളുണ്ട്, അവർക്ക് ഭാര്യയും മക്കളുമുണ്ട്, അവരെ സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവരോട് സൗമ്യമായ രീതിയിൽ പ്രതികരിക്കണമായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട പിണറായി സാർ നിങ്ങൾ ചെയ്യേണ്ടത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു വിഭാഗത്തിന്റെ നേതാവ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആ വിഭാഗം ആളുകൾക്ക് സേവനം ചെയ്യുന്നവരാണ്, ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾ എന്ന് പറയുമ്പോൾ കച്ചവടക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, അധ്യാപകരുണ്ട്, എല്ലാവർക്കും സേവനം ചെയ്യുന്നവരാണ് ഒരു യഥാർത്ഥ ഭരണാധികാരി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ പ്രയാസമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ കോവിഡ് നിയന്ത്രണത്തിന് വേണ്ടി ഈ സർക്കാർ ചെയ്തു കൂട്ടുന്ന സംവിധാനങ്ങൾ എവിടെയോ പാകപ്പിഴവുകൾ ഉണ്ട് എന്ന് പല ഭാഗത്തും ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ആ ആക്ഷേപങ്ങളൊക്കെ ശരിയാണെന്ന് വരുത്തുന്ന രൂപത്തിലാണ് രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം നമ്മെ സൂചിപ്പിക്കുന്നത്. ഈ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, ഈ രാജ്യത്തിൻ്റെ മതേതരത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.